എനിക്ക് നിങ്ങളോടൊരു കഥ പറയാം. ഒരു കഴുതയുടെ കഥ. ഒരിക്കലും ഒരു കർഷകന്റെ കഴുത അറിയാതെ കാൽ വഴുതി കിണറ്റിൽ, ആഴമേറിയ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തന്റെ കഴുതയെ കണ്ട് കർഷകൻ അതീവ ദുഃഖിതനായി. അവസാനം എല്ലാവരും കൂടി കല്ലും മണ്ണും ഇട്ട് മൂടി ആ കഴുതയെ തന്റെ കഷ്ടപ്പാടിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പാവം കഴുത ദയനീയമായി തന്റെ യജമാനെ നോക്കി. അപ്പൊ എപ്പോഴും എന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു 100% മനസ്സമാധാനം പാപ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കല്ലും മണ്ണും ചെളിയും തന്റെ മേൽ വന്ന് വീഴുമ്പോഴൊക്കെ അതൊന്നും വകവയ്ക്കാതെ ആ പാവം കഴുത കുടഞ്ഞുകളെയും മുകളിലേക്ക് കയറും, കുടഞ്ഞുകളെയും മുകളിലേക്ക് കയറും. തൻ്റെ മേൽ വീണ കല്ലും മണ്ണും ചെളിയും കുടഞ്ഞു കളഞ്ഞു അവസാനം ആ മണൽ കൂമ്പാരത്തിലൂടെ ചവിട്ടി 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 പിന്നീട് അവിടെ നടന്നത് ഉണക്കം പാട്ടാണ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മൂന്നാർ അറിയപ്പെടുന്ന ഒരു ഔട്ട്ലോ ആയി സഖാവ് മാറിയതെങ്ങനെയാണെന്ന് അറിയില്ല. നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധം. വിരലിനെന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൂന്നാറിൽ അലോഷിക്ക് കൈ കൊടുത്താന്ന് പറഞ്ഞാൽ മതി.